ഹലോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഒരേ മിക്സ് കൊണ്ട് ഫ്രൂട്ട് സാലഡും കാരമൽ പുഡിങ്ങും ഉണ്ടാക്കിയാലോ? കുറച്ച് ബ്രോക്കൺ വീറ്റ്, നുറുക്കു ഗോതമ്പും പാലും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും വനില എസൻസും ഉണ്ടായാൽ മാത്രം മതി. മുട്ട വേണ്ട, കസ്റ്റർഡ് പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, ജെലാറ്റിൻ ഒന്നും വേണ്ട. സാധാരണ പാലും മതി, ഫുൾ ക്രീമൊന്നും വേണ്ട. ഒരു കപ്പ് നുറുക്കു ഗോതമ്പാണിത്. രണ്ട് പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണിത്. ഫ്രൂട്ട് സാലഡിനും പുഡിങ്ങിനും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. പപ്പാതി വെച്ചെടുക്കാം. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറു ചൂട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. ഇതൊരു ഒരു കപ്പ് വെള്ളമുണ്ട്. അരയ്ക്കാൻ ഈ വെള്ളം കൂടെ ചേർത്താണ് എടുക്കുന്നത്. ഒരൊന്നര മണിക്കൂറൊക്കെ കുതിർക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. പ്രസ് ചെയ്യുമ്പോഴേ റബ്ബർ പോലെ ഇതുപോലെ വലിഞ്ഞ് വലിഞ്ഞ് വരും. അരമണിക്കൂറൊക്കെ വെച്ചാലും മതി, അത്യാവശ്യം സോഫ്റ്റൊക്കെ ആയി കിട്ടും. പിന്നെ എന്തായാലും നമ്മളിത് അരച്ചെടുക്കുമല്ലോ. ഇത് അരച്ചെടുക്കാനാണെങ്കിലും അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇതുപോലെ ലൂസായിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം കുറവാണ് അല്ലെങ്കിൽ കുറുകി പോയെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് വെള്ളവും കൂടെ കൂട്ടിച്ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അരിപ്പയിലോട്ട് ഇടയ്ക്കിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. അരക്കപ്പ് വരെയൊക്കെ നമുക്കങ്ങനെ വെള്ളം ചേർക്കാം, വെള്ളം കൂടിപ്പോകുന്നുമില്ല. ഇത് ഏകദേശം 2.5 കപ്പിനടുത്തുണ്ട്. ഇതിലേക്ക് 1 കവർ സാധാരണ പാല്, 1.5 ലിറ്ററിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, 2.5 കപ്പിനടുത്ത് വരും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ഇത് ചേർക്കാം. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വനില എസൻസും ചേർക്കാം. മഞ്ഞൾപ്പൊടി ആ കളർ ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലിലോ വെള്ളത്തിലോ കലക്കിയെടുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം. അധികമാവരുത്, അധികമായി കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ ചുവ വരും. അതുപോലെ വനില എസൻസ് സ്കിപ്പ് ചെയ്താൽ കസ്റ്റർഡിൻ്റെ ആ ഫ്ലേവർ വരില്ല. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെയാവും, അധികം സമയമൊന്നും എടുക്കില്ല. അതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് കുറയുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. പോമഗ്രാനേറ്റ് കട്ട് ചെയ്യുമ്പം മേൽവശത്ത് വട്ടത്തിൽ മുറിച്ച് മാറ്റിയിട്ട് വെള്ളത്തൊലി കൊണ്ടുള്ള സെപ്പറേഷൻ്റെ ഭാഗത്തൂടെ മുറിച്ചടർത്തിയെടുക്കാം. ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് സീഡ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഏത് രീതിയിലും നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിടുകയും ചെയ്യാം. ക്വാണ്ടിറ്റിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മളിവിടെ ഈ പോമഗ്രാനേറ്റ് ഒരു ചെറിയ പോമഗ്രാനേറ്റിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. 1/2 ആപ്പിള് ചെറുതായിട്ട് മുറിച്ചെടുക്കുവാണ്. ഒരു ചെറുപഴം കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗത്തുള്ളത് പാട കെട്ടിയിരിക്കുന്നതാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട്സിലേക്ക് ചേർക്കാം. ഇതിന്ന് കുറച്ചെടുത്ത് കാരമൽ പുഡിങ്ങിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് 10 മിനിറ്റൊക്കെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നുറുക്കു ഗോതമ്പ് ആട്ടയെക്കാട്ടിലും റവയെക്കാട്ടിലും ഒക്കെ ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിൽ ഒരു പിടി മുന്നിലാണെന്ന് മാത്രമല്ല, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റവുമാണിത്. നുറുക്കു ഗോതമ്പാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി അവൈലബിളുമാണല്ലോ. ടോപ്പിങ്ങിനായിട്ട് കുറച്ച് ഡ്രൈഡ് ബെറീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കിയെടുക്കാം. ഇനിയാണ് കാരമൽ പുഡിംഗ്. ആ ബാക്കിയുള്ള ബ്രോക്കൺ വീറ്റിൻ്റെ മിക്സ് കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്തിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം. ഇതിപ്പോൾ 1/2 കപ്പിനടുത്തുണ്ട്. കാരമൽ ഉണ്ടാക്കാനായിട്ട് 1 പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത്
ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. പിന്നെ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, പുഡിങ് സെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ കാരമൽ ഒഴിച്ചു കൊടുക്കേണ്ട ബൗള് ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലാണിത്. തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരും. നല്ലൊരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അധികം കട്ടിയാക്കാൻ നിൽക്കാതെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ് ബൗൾ അല്ലാന്നുണ്ടെങ്കിൽ അകവശം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബട്ടറോ ഗീയോ ഉപയോഗിക്കാം. ഈ കാരമൽ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കണം. ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ മേൽവശത്ത് വരുന്ന ഭാഗമാണ്. ഈ ജാർ എടുത്തിരിക്കുന്നത് ജാർ കേക്ക് പോലെ ജാർ പുഡിങ് ആക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മേളിലേക്ക് നുറുക്കു ഗോതമ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലിഡുണ്ടെങ്കിൽ ലിഡ് വെച്ച് മൂടിയിട്ട് അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ ക്ലിംഗ് റാപ്പോ ഒക്കെ വെച്ചൊന്ന് മൂടി കൊടുത്തിട്ട് വേണം ഫ്രിഡ്ജ് വെക്കാൻ. ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ടേൺ ചെയ്യാനായിട്ട് സൈഡൊക്കെ ഒരു നൈഫ് വെച്ചിട്ട് ചെറുതായിട്ട് വിടിവിച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വിടിപ്പിച്ചപ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ടേൺ ചെയ്യാനായിട്ട് സെർവ് ചെയ്യുന്ന പ്ലേറ്റ് എടുത്ത് ഈ ബൗളിൻ്റെ മേളിലേക്ക് വെക്കാം. എന്നിട്ട് ഇതുപോലെ തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഷേപ്പിൽ തന്നെ കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ടെക്സ്ചറിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ആ കാരമൽ ഉണ്ടാക്കാനായിട്ട് കഷ്ടിച്ചൊരു 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ജാർ പുഡിങ്ങും കൂടെ ഒന്ന് നോക്കിക്കളയാം. കാണാൻ ലുക്ക് മാത്രമല്ല, വാനിലയും കാരമലും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പ്ലസൻറ്റ് സ്മെല്ലും ഉണ്ട്. എന്തായാലും പറഞ്ഞധികം കൊതിപ്പിക്കുന്നില്ല. ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കേട്ടോ. ഇതിൻ്റെ മേളിലും ഷ്രെഡഡ് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ഒക്കെ ഇടാം. നമുക്ക് പക്ഷേ പ്ലെയിനായിട്ട് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം.